കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കല്യാണ വീട്ടിലെ ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ? ചിക്കൻ ബിരിയാണി ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വീടുകളിൽ എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല. ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ സാധാരണ ഉണ്ടാവുന്ന ആ കല്യാണ വീടുകളിലൊരു ചിക്കൻ ബിരിയാണിയാണ്. ഏകദേശം അതിനോടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ടേസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ്, കല്യാണ വീടുകളിൽ നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടി കഴിക്കുന്ന ആ ഒരു ചിക്കൻ ബിരിയാണി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതും നോക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1.5 kg ചിക്കനാണ്. വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഒരു 1/2 teaspoon വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 teaspoon ഗരം മസാല പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 tbsp വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇതിലേക്ക് ഏകദേശം 1.5 cup വരെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. 1/2 cup തൈര് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്തിരിക്കുന്ന ഐറ്റംസൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഇതേപോലെ വച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോഴേക്കും ചിക്കൻ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. ആ സമയം കൊണ്ട് നമുക്ക് 4 സവാള കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് 4 glass അരിക്കാണ് ചോറുണ്ടാക്കുന്നത്. അതുകൊണ്ട് 4 സവാള ഇതേപോലെ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നേരിയതാക്കാൻ പറ്റുമോ അത്രയും നേരിയതാക്കിയിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് 3 തക്കാളിയാണ്. 3 medium size തക്കാളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം 2 ഉണ്ട്, അതായത് 2 bulb വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ പകുതിയോളം ഇഞ്ചിയും ഒരു 10-12 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇതെപ്പോഴും ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. പേസ്റ്റ് ആക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് നമുക്കൊരു 6 അല്ലെങ്കിൽ 7 tbsp വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നതൊരു 5 tbsp RKG ആണ്. RKG അല്ലെങ്കിൽ ഡാൽഡ ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കല്യാണ വീട്ടിൽ നിന്നും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പശുവിൻ നെയ്യിനേക്കാളും ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മണം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് RKG ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 5 tbsp RKG ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കശുവണ്ടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കശുവണ്ടി ചെറിയൊരു ഗോൾഡൻ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്യാം. ചെറിയൊരു ഗോൾഡൻ കളറായി മാറുന്ന സമയത്ത് കശുവണ്ടി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരിയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 4 സവാളയാണ് കട്ട് ചെയ്തത്. അതൊരു 3 പ്രാവശ്യമായിട്ടാണ് ഈ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത്. അടികട്ടിയുള്ള പാത്രമായതുകൊണ്ട് തന്നെ സവാള കരിഞ്ഞൊന്നും പോവാതെ നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടും. സവാളയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ ഇതേപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള സവാള മുഴുവനും നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ സവാളയും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സവാള നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, പൊടിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ പൊടിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഈ സവാള നമുക്കിവിടെ മാറ്റിവെക്കാം. അതിനുശേഷം ഈ എണ്ണയിൽ നിന്നും ഒരു 3-4 tbsp എണ്ണ ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമുക്ക് മസാലയ്ക്ക് ഇത്ര അധികം എണ്ണ വേണ്ട. എണ്ണ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ വല്ലാത്തൊരു മടുപ്പായിരിക്കും. ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ മാത്രം ഒന്ന് വഴറ്റിയാൽ മതി.
അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നുകൂടി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് അധികം പഴുക്കാത്ത തക്കാളിയായിരുന്നു, അതുകൊണ്ടാണ് ഒന്നുകൂടി നന്നായിട്ട് ഉടച്ചു കൊടുക്കേണ്ടി വന്നത്. പഴുത്ത തക്കാളിയാണെങ്കിൽ അടച്ച് വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അലിഞ്ഞു വരും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഈ തക്കാളിയിലേക്ക് ചിക്കൻ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ചേർത്തിട്ട് ഒരു 3 മിനിറ്റെങ്കിലും കുറഞ്ഞത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ചേർത്തിട്ട് 2-3 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഈ പൊടികൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ പതുക്കെ ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിക്കൻ എത്രയാണ് വേവ് അതിനനുസരിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ധാരാളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കനിൽ നിന്നും തക്കാളിയിലും ഒക്കെയുള്ള വെള്ളം ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച സവാള ഇതിലേക്ക് ചേർക്കാം. കുറച്ച് സവാള ഇവിടെ ബാക്കി വെക്കണം, നമുക്ക് ദം ചെയ്യുമ്പോൾ ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വരെ മതിയാവും. സവാള ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഒരുപാട് വെള്ളം കണ്ടല്ലോ ഇതിൽ, അതൊക്കെ അങ്ങ് ഒന്ന് തിക്കായിട്ട് മാറിയിട്ടുണ്ടാവും. സവാള ചേർക്കുമ്പോൾ തന്നെ അത് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. സവാള ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല, അത് വറ്റിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തോട് കൂടിയിട്ട് ദം ചെയ്ത് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വറ്റിയിട്ട് വരും. അതുകൊണ്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. നമ്മുടെ ബിരിയാണി മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ചോറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് ജീരകശാല റൈസാണ്. നിങ്ങൾക്കറിയാലോ നമ്മൾ കണ്ണൂർ ഭാഗത്ത് ജീരകശാല റൈസ് മാത്രമാണ് കല്യാണങ്ങളിലും മറ്റും ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചിട്ട് ബസ്മതി റൈസ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ഭാഗത്തുള്ള ആ കല്യാണ വീട്ടിലെ ബിരിയാണിയുടെ ആ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ജീരകശാല റൈസ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ 4 കപ്പ് റൈസ് എന്ന് പറയുന്നത് 240 മില്ലിലിറ്റർ അളവിലുള്ള കപ്പളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 കപ്പ് ഏകദേശം 800-850 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിതിവിടെ വെള്ളമൊഴിച്ച് വെച്ചിരിക്കുകയാണ്. ചോറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത എണ്ണ നമ്മൾ കുറച്ച് മാറ്റി വെച്ചല്ലോ, അത് ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും 1/2 kg ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ലോണം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കണം. ഞാൻ അധികം നെയ്യ് ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. 5-6 ഗ്രാമ്പു ചേർക്കാം. 3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 6 കപ്പ് വെള്ളം കൂടി ചേർക്കാം. സാധാരണ വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളം 6 കപ്പാണ് ചേർക്കുന്നത്. കാരണം 4 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ അടച്ച് വെച്ചിട്ട് വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെള്ളമൊഴിച്ച് വെച്ച അരി വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ വേണം അരി ചേർക്കാൻ. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതിവിടെ അടച്ച് വെക്കാം. അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു 7-8 മിനിറ്റ് സമയം മാത്രം മതിയാവും. ഒരു 7-8 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പാകത്തിന് വെന്തിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഈ ചോറ് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാസ്റ്റ് അയൺ പാത്രത്തിലാണ് ഞാനിന്ന് ബിരിയാണി ദം ചെയ്യുന്നത്. ഇതിൽ ദം ചെയ്യുകയാണെങ്കിൽ നമുക്കിത് അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സൈഡിൽ മൈദ ഒട്ടിച്ചു കൊടുക്കുകയോ മുകളിൽ കനലിട്ട് കൊടുക്കുകയോ ഒന്നും തന്നെ വേണ്ട. നല്ല കട്ടിയുള്ള പാത്രവും അതിനേക്കാളും കട്ടിയുള്ള അടപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് ദമ്മായിട്ട് കിട്ടും. നമ്മൾ കല്യാണ വീട്ടിൽ നിന്നൊക്കെ ദം ചെയ്തെടുക്കുന്ന ഒരു ബിരിയാണി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ എല്ലാവരുടെ കയ്യിലും ഈ ഒരു പാത്രം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പ്രഷർ കുക്കറിൽ ദം ചെയ്യുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതില്ലെങ്കിൽ പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ടും ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാല പകുതി പ്രഷർ കുക്കറിലേക്കും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പകുതി പാത്രത്തിലും പകുതി പ്രഷർ കുക്കറിലുമായിട്ട് ഈ മസാല ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ പാത്രത്തിൽ ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചോറിൻ്റെ ഒരു കാൽ ഭാഗം ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. ഒരു കാൽ ഭാഗം വരെ ഇട്ട് ഒന്ന് നേരത്തേന് ശേഷം മുകളിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബിരിയാണിയുടെ, കല്യാണ വീട്ടിലെ ബിരിയാണി നമ്മൾ താഴെ മാത്രമേ മസാല ഇട്ട് കൊടുക്കുകയുള്ളൂ, മുകളിൽ രണ്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലി പുതിനയില കട്ട് ചെയ്തതും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള കശുവണ്ടി ഉണക്കമുന്തിരി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു കാൽഭാഗം വരെ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് നേരത്തേന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാല പൊടി, മല്ലി പുതിനയില, അതേപോലെ സവാള ഫ്രൈ ചെയ്ത് കശുവണ്ടി ഉണക്കമുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക. ഒറ്റ ലെയർ മാത്രമേ മസാല പാടുള്ളൂ, രണ്ട് ലെയറായിട്ട് ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. നല്ല അടികട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ മസാലയൊന്നും കരിഞ്ഞു പോവില്ല. മാത്രമല്ല നമ്മുടെ മസാലയിൽ കുറച്ച് ഗ്രേവിയും കൂടി ഉണ്ട്, അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഇത് നമുക്ക് ദം ചെയ്യാം. അഥവാ നിങ്ങളുടെ കയ്യിൽ അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ താഴെ എന്തെങ്കിലും പഴയ പാത്രമോ അടപ്പോ മറ്റോ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ദമ്മായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് പ്രഷർ കുക്കറിലുള്ള ചോറും കൂടി ദം ചെയ്തെടുക്കണം. അങ്ങനെ പ്രഷർ കുക്കറിലെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കുക. നിർബന്ധമായിട്ടും വെയിറ്റ് ഇട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ചൂടൊക്കെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ പ്രഷർ കുക്കറും ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതും ആ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് തുറക്കരുത് കേട്ടോ. തുറക്കാതെ ഒരു 15 മിനിറ്റ് കൂടി ഇങ്ങനെ തന്നെ വെക്കുക. ആ ചൂടിൽ അതങ്ങനെ നിൽക്കണം, ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ ചൂട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഈ മസാലയുടെ ആ ഒരു മണം നല്ലോണം ചോറിലങ്ങ് പിടിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് അതേപോലെ തന്നെ തുറക്കാതെ വെക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് തുറക്കാതെ വെക്കുക. അതേപോലെ തന്നെ പ്രഷർ കുക്കറും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോൾ ഒരു 15 മിനിറ്റ് വരെ ഇത് തുറക്കാതെ ഇതേപോലെ തന്നെ വെക്കുക. അങ്ങനെ ആകുമ്പോൾ ചോറിൽ മസാലയുടെ ഫ്ലേവർ നല്ലോണം ഉണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ എന്താ ഒരു മണമെന്നറിയോ, ഭയങ്കര നല്ല മണമാണ്. ബിരിയാണിയുടെ നമ്മൾ ദം പൊട്ടിക്കുമ്പോഴുള്ള മണം അറിയാമല്ലോ, ഭയങ്കര കൊതിപ്പിക്കുന്ന മണമാണത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിലുള്ള ചോറ് മുഴുവൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ചോറ് മാറ്റുന്ന സമയത്ത് അടിയിലുള്ള മസാലയുടെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് കുറച്ച് ചോറിൽ ചോറിൻ്റെ കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഗ്രേവി ചോറിലേക്ക് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ചോറിന് നല്ല ഒരു മസാലയുടെ ടേസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ചോറിൻ്റെ കളറും ചെറിയൊരു യെല്ലോ കളറൊക്കെ ആയിട്ടുള്ള ഒരു കളറും നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി ചോറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് വേറെ മസാല വേറെ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ മസാല മാത്രമേ ഉള്ളൂ. മസാലയും കുറച്ച് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചോറും ഉണ്ട്, അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെയാണല്ലോ കാണുന്നത്, മസാല വേറെയും ചോറ് വേറെ ആയിട്ടാണ് ഉണ്ടാവുക. മസാല വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലാണ് ചോറ് വിളമ്പിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ചോറെങ്ങനെയാണ് വിളമ്പി സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു 2-3 പീസ് ചിക്കനും പിന്നെ കുറച്ച് മസാലയും, അതായത് ആ ഗ്രേവിയും
കുറച്ച് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസ് കൂടാതെ കുറച്ച് മസാല, ചോറോട് കൂടിയിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് എടുക്കുക. അതിനുശേഷം മുകളിൽ നമ്മൾ വേറെ വിളമ്പി വെച്ച് ചോറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കല്യാണ വീട്ടിൽ കാണുന്ന ആ ഒരു ബിരിയാണിയുടെ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കല്യാണ വീട്ടിൽ ഏകദേശം അതേ രുചി തന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കിട്ടും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ എന്ത് തന്നെ വീട്ടിൽ എന്ത് നന്നായിട്ട് ഉണ്ടാക്കിയെടുത്താലും കല്യാണ വീടുകളിൽ അവർ കുറേയധികം ഒരുമിച്ച് വെച്ച് ആ ഒരു രുചി നമുക്ക് കിട്ടില്ല. പക്ഷേ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതേപോലെ തന്നെ കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ഒക്കെ അഭിപ്രായം അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.